നമസ്കാരം. ഇന്ത്യയിലടക്കം ലോകത്ത് എല്ലായിടത്തും തന്നെ സ്ത്രീ ശാക്തീകരണം എന്നത് സ്ത്രീകൾ സമൂഹത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സർക്കാരിതര മേഖലകളിൽ നടത്തുന്ന മുന്നേറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ വനിതകൾ യുദ്ധവിമാനം പറപ്പിക്കുന്നതും റിപ്പബ്ലിക് ദിനത്തിൽ വനിതകൾ പരേഡ് നയിക്കുന്നതും ലോകത്തിൻ്റെ വൻകിട കമ്പനികളുടെ തലപ്പത്ത് എത്തുന്നതും ഇന്ത്യയിലെ വൻകിട പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും തലപ്പത്ത് എത്തുന്നതും ബഹിരാകാശ ദൗത്യരംഗത്തും നയതന്ത്ര മേഖലയിലും ബ്യൂറോക്രസിയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ജുഡീഷ്യറിയിലും മികവ് പുലർത്തുന്നതും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പ്രതിരോധമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമൊക്കെ ആകുന്നതുമൊക്കെ ചർച്ചയാകാറില്ല. ഈയിടെ എയർ ഇന്ത്യയുടെ ഓൾ വുമൺ ക്രൂ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് 16,000 കിലോമീറ്റർ ദൂരം നോൺ സ്റ്റോപ്പായി പറന്നിറങ്ങിയതും ദേശീയതലത്തിൽ വലിയ വാർത്തയായിരുന്നു. ഇന്ത്യയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തി രാഷ്ട്രപതിയായിരിക്കുമ്പോൾ ഇവിടെ ദേവസ്വം മന്ത്രിയായി ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളെ തിരഞ്ഞെടുത്തതിന്റെ പുരോഗമന നവോത്ഥാന ആഘോഷം നടക്കുകയാണ്. ഇവിടുത്തെ നവോത്ഥാന നായകന്മാരായി എടുത്തു കാണിക്കുന്ന ആളുകളുടെ പ്രൊഫൈൽ കണ്ടാൽ മനസ്സിലാകും പുരോഗമന നവോത്ഥാന നാടിന്റെ യഥാർത്ഥ മുഖം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സബ് ഇൻസ്പെക്ടറായ ആ വനിതയുടെ നേട്ടം ഇന്നത്തെ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ ആഘോഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ പലർക്കും സ്ത്രീ ശാക്തീകരണം എന്നത് കവലപ്രസംഗം മാത്രമാണ്. വട്ടപ്പൊട്ട് ഇടുന്നതും ഇടാത്തതും വലിയ കണ്ണട വെക്കുന്നതുമൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ വട്ടപ്പൊട്ടിനെ കുറിച്ച് പറഞ്ഞാൽ അത് എന്നെക്കുറിച്ചാണ്, എന്നെക്കുറിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞ് മൂങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അത് കൊള്ളേണ്ടടത്ത് തന്നെ കൊണ്ടു എന്ന്. തങ്ങൾ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയത്തെയും ഇസ്ലാമിക വൽക്കരണത്തെയും പിന്തുണച്ചാൽ ഏത് സ്ത്രീയെയും പീഡിപ്പിച്ചിട്ടും ഒരു ഖേദപ്രകടനം നടത്തിയാൽ അതിന് കൈയടിക്കുന്ന വട്ടപ്പൊട്ട് കീടങ്ങൾക്ക് ശരിക്കും കൊണ്ടു എന്നതിൽ അത്ഭുതമൊന്നുമില്ല. കുറെ കിടന്ന് കവലപ്രസംഗം നടത്താമെന്നല്ലാതെ എന്ത് മാറ്റമാണ് ഇവറ്റകൾക്ക് സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? കുറെ അരാജകവാദികൾക്ക് തട്ടിപ്പിനും വെട്ടിപ്പിനും മയക്കുമരുന്ന് കച്ചവടത്തിനും സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു മറ മാത്രമാണ് ഇവറ്റകളുടെ സ്ത്രീ ശാക്തീകരണം എന്നത് എത്രയോ തവണ തെളിഞ്ഞതാണ്. വനിതാ മതിലും ചുംബന സമരവും ശബരിമല കയറലും ഓരോ ദിവസത്തെയും ആഞ്ഞടികളും എല്ലാം വെറുതെ തിളയ്ക്കുന്ന സാമ്പാർ മാത്രമാണ്. അതാണ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ കരുതുന്ന വിഡ്ഢികൾ ലോകത്ത് ഈ 3.5 കോടിയിലേ ഉണ്ടാകൂ. ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണം എന്നത് കവലപ്രസംഗത്തിലൂടെയല്ല നടക്കുന്നത്. അത്തരം കവലപ്രസംഗങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ പൊതുസമൂഹം തള്ളിക്കളയും. ഇന്ത്യയുടെ സംസ്കാരം സ്ത്രീകളെ കറുത്ത വസ്ത്രത്തിൽ കയറ്റി അടുക്കളയിൽ തളച്ചിടുന്നതല്ല. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണം നടക്കുന്ന തെളിവുകൾ ആരും തേടേണ്ടതില്ല. നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് അതിന് ജീവിക്കുന്ന 100 കണക്കിന് തെളിവുകൾ. അതാരും കൊട്ടിഘോഷിക്കാറില്ല എന്ന് മാത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.